സന്തോഷത്തിന്റെ തോത് അളക്കാനുള്ള അവസരമുണ്ടായാൽ ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഗവേഷക ഡോക്ടർ ശാലിനി മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിനുള്ള ഉപകരണവും കണ്ടെത്തി കഴിഞ്ഞു. വൈദ്യശാസ്ത്രത്തിന് മുതൽക്കൂട്ടാവുകയാണ് ഈ നേട്ടം. ആർക്കാണ് സന്തോഷം ഇഷ്ടമല്ലാത്തത്? അളവില്ലാത്ത സന്തോഷമെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിനെ അളന്നെടുക്കാൻ ഒരു ഉപകരണം കണ്ടെത്തിയിരിക്കുന്നു. കുസാറ്റിലെ അപ്ലൈഡ് കെമിസ്ട്രി ഗവേഷക ഡോക്ടർ ശാലിനി മേനോനാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. മാഡം, ഇപ്പോൾ ഈ സന്തോഷം സങ്കടം എന്നൊക്കെ പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിലുള്ള വികാരമാണല്ലോ, അതിനെ അതിനൊരു അളവ് കണ്ടെത്തുക എന്നുള്ള ഒരു ആശയത്തിലോട്ട് എങ്ങനെയാണ് എത്തുന്നത്? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ കോവിഡ് സിറ്റുവേഷനിൽ തന്നെ ഒരുപാട് ഡിപ്രഷൻ കേസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു 2 വർഷത്തിൽ എത്രയോ ഡെത്സ് തന്നെ ഡിപ്രഷൻ കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സന്തോഷം മാത്രമല്ല, ഈ ഡോപ്പമീൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോണാണ്. നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഡെവലപ്പായി വരുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ അതിനൊരു പെർട്ടിക്കുലർ ലെവലുണ്ട്. ആ ലെവലിൻ്റെ താഴത്തേക്ക് ഒരുപാട് പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഡിപ്രഷൻ പോലത്തെ അസുഖങ്ങൾ, അതേപോലെ പാർക്കിൻസൺസ്, ഷീസോഫ്രീനിയ ഇതേപോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ അളവ് താഴത്തേക്ക് കുറയുമ്പോൾ, കൂടുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഈ ഡോപ്പമീൻ്റെ അളവ് വളരെയധികം കൂടുമ്പോൾ, അപ്പം ഏതായാലും പ്രശ്നമാണ്, എല്ലാം ഒരു ലെവലിൽ നിന്നില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ സെൻസേഴ്സ് ലാബിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് സെൻസേഴ്സ് ഞങ്ങളുടെ ലാബിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അറൌണ്ട് 200 സെൻസേഴ്സിലെ ലാബിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ജനത്തിലേക്ക് എത്തിയിട്ടില്ല. എല്ലാം നമ്മുടെ PhD തീസിസിലോ പേപ്പേഴ്സിലോ ഒക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടും. അപ്പോഴാണ് ഞാൻ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിലേക്ക് വന്നപ്പോഴത്തേക്കും എന്തുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്തു വച്ചിരിക്കുന്ന സെൻസേഴ്സ് എന്തുകൊണ്ട് ഒരു ഡിവൈസാക്കി കൺവേർട്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചത്. കാരണം ഡിവൈസാക്കി മാറ്റിയാൽ മാത്രമേ അത് നമുക്ക് കമേഴ്ഷ്യലൈസ് ചെയ്യാനോ ജനത്തിലേക്ക് എത്തിക്കാനോ കഴിയുള്ളൂ. ഇപ്പോൾ ഒരുപാട് നമുക്കറിയാം, ഇപ്പോൾ ഗ്ലൂക്കോമീറ്റർ, പിന്നെ അതേപോലെ ബ്ലഡ് പ്രഷർ മോണിറ്റേഴ്സ്, പിന്നെ ഇതാ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ്സ്, ഇത് മൂന്നും മാത്രമാണെന്ന് നമുക്ക് അറിയാവുന്ന ഡിറ്റക്ഷൻ കിറ്റ്സ്. അതായത് നമുക്കൊക്കെ നാച്ചുറലി ഉപയോഗിക്കാം, വീട്ടിലിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിറ്റക്ഷൻ കിറ്റ്സ്, വേറെ ഒന്നും അവൈലബിൾ അല്ല. പക്ഷെ എന്തോരം മോർബിഡ് അസുഖങ്ങളുണ്ട്, വേറെ ഒരുപാട് റിലേറ്റഡ് അസുഖങ്ങൾ നമുക്ക് ഡേ ടു ഡേ ചെക്കിങ്ങിന് വേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഡിപ്രഷൻ തന്നെ എടുത്തു നോക്കിയാൽ, ഡിപ്രഷൻ പോട്ടെ, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അറൌണ്ട് 3 ക്രോർ ആൾക്കാർക്ക് ഇന്ത്യയിൽ മാത്രം ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഡിവൈസ് വേണമെന്ന് തോന്നിപ്പോയി. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്. എത്ര നാൾ എടുത്തു ഇത്തരം ഒരു ഡിവൈസ് കണ്ടുപിടിക്കാൻ? 2014 ഞാൻ എൻ്റെ സെൻസർ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് തൊട്ടേ കൗണ്ട് ചെയ്യണം. പക്ഷേ ഈ ഡിവൈസിലേക്ക് കടന്നത് ഇപ്പോൾ ഒരു 2 വർഷമാകുന്നു. തീർച്ചയായും വൈദ്യശാസ്ത്ര രംഗത്ത് വലിയൊരു നേട്ടമായിരിക്കുമല്ലോ ഇത്. ഏതൊക്കെ തരത്തിൽ ഇത് സഹായകമാകും പേഷ്യൻസിന്? യെസ്, അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഈ ഡിവൈസിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞൊരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ്. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാം. അതിന് ഇപ്പം നമുക്കിപ്പോൾ ഡോപ്പമീൻ അല്ലാണ്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, വലിയ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരു ലബോറട്ടറി പോയി കുറേ നേരം നമ്മളിപ്പോൾ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോഴേക്കും നമുക്ക് റിസൾട്ടൊക്കെ കിട്ടുന്നത്. അതൊക്കെ നമുക്ക് അതായത് ഡയഗ്നോസിസ് ടൈം കുറയ്ക്കാം, പിന്നെ വളരെ കുറവ് പൈസയ്ക്ക് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഗ്ലൂക്കോമീറ്ററിൻ്റെ ചാർജൊക്കെ തന്നെ വരുള്ളൂ. ഞങ്ങളുടെ മേക്കിംഗ് ചാർജസ് 1000 റുപ്പീസിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് പൈസയ്ക്ക് തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസ് മേടിക്കാം, ആൾക്കാരിലേക്ക് എത്തിക്കാം. അപ്പം ഡയഗ്നോസിസ് ടൈം കുറയ്ക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. മറ്റൊരു കാര്യം, ഈ ഡിവൈസ് ഞങ്ങളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരേ ഡിവൈസ് ഉപയോഗിച്ചിട്ട് പല ടാർഗറ്റ്സ് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിന്. അതായത് ഇപ്പോൾ ഡോപ്പമീനാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ ഈ ഡിവൈസ് പ്രോഗ്രാമബിൾ ഡിവൈസാണ്. അതായത് ഒരേ ഡിവൈസ് തന്നെ അതിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് മാത്രം മോഡിഫിക്കേഷൻസ് മാറ്റിയിട്ട് പലതരത്തിലുള്ള ടാർഗറ്റ്സിന് വേണ്ടി നമുക്ക് സെയിം ഡിവൈസ് ഉപയോഗിക്കാം. അപ്പോൾ അതായത് 2-3 റിലേറ്റഡ് ഡിസീസസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ തന്നെ വേറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡോപ്പമീൻ അല്ലാതെ അഡ്രിനാലിനോ സെറോട്ടോണിനോ അതേപോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റഡ് ഡിറ്റക്ട് ചെയ്യണമെങ്കിലും നമുക്ക് സെയിം ഡിവൈസ് ഉപയോഗിക്കാം. അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് മാറ്റിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു പ്രോഗ്രാമബിൾ ഡിവൈസ് വരുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഒറ്റ ഡിവൈസ് മേടിച്ചാൽ മതി. റിലേറ്റഡ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന് എല്ലാത്തിനും വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ ഡിവൈസ് മതി. അപ്പം അതാണ് അതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഡിവൈസിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ കുറേ ഡോക്ടേഴ്സൊക്കെ വിളിച്ച് ചോദിച്ചു, ഈ ഡിവൈസ് മാർക്കറ്റിൽ എത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതിൻ്റെ ഈ ഉപയോഗം എന്ന സൈഡിലോട്ട് വരുമ്പോൾ, ഇത് എത്ര പരീക്ഷണം നടത്തിയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഇത് മാർക്കറ്റിലോട്ട് എത്താൻ എത്ര കാലം പിടിക്കും? യെസ്, അതാണ്, ഇതൊരു മെഡിക്കൽ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് എത്താൻ കുറച്ചും കൂടി സമയം പിടിക്കും. കാരണം ഞങ്ങളിപ്പോൾ ഒരു ഫങ്ഷണൽ പ്രോട്ടോടൈപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ പേറ്റൻറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി ഞങ്ങൾ ക്ലിനിക്കൽ ട്രയൽസിലേക്ക് മൂവ് ചെയ്യാണ്. അതായത് ഒറിജിനൽ സാമ്പിൾസ് എടുത്തത്, അതായത് രോഗികളുടെ സാമ്പിൾസൊക്കെ ഒരു ഹോസ്പിറ്റലായിട്ട് കൊളാബറേറ്റ് ചെയ്ത് സാമ്പിൾസ്
കളക്ട് ചെയ്ത് അതിൽ ടെസ്റ്റുകൾ നടത്തണം. ഇപ്പം നമുക്ക് കോവിഡിൻ്റെ തന്നെ അറിയാം, കോവിഡിൻ്റെ പെട്ടെന്ന് വരണം, ഒരു ഡിവൈസ് വരണം എന്നുള്ളത് കൊണ്ടാണ് ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആയത്. അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയൽസ് കുറച്ച് സമയമെടുക്കും, അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് റെഗുലേറ്ററി അപ്രൂവൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മാർക്കറ്റിലേക്ക് എത്തുന്നതായിരിക്കും ഡിവൈസ്. ഇതുപോലെ വേറെ ഏതെങ്കിലും മനുഷ്യന്റെ ഇമോഷൻസിനെ അളക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ? ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഡോപ്പമീൻ മാത്രമല്ല, മറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്രിനാലിൻ റഷ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ അതേപോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കണ്ടുപിടിക്കാനും ഈ ഡിവൈസ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിന് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വർക്ക് ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ ഡോപ്പമീൻ മാത്രം സെൻസ് ചെയ്യാനാണ് ഇത് ഞങ്ങൾ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ റിസർച്ച് ഞങ്ങൾ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2-3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അറ്റ് എ ടൈം സെൻസ് ചെയ്യാൻ പാകത്തിന്. ഇപ്പം സെറോട്ടോണിനും ഒരു ഹാപ്പി ഹോർമോണാണ്, നമ്മുടെ സന്തോഷം കൂടുമ്പോൾ ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറോട്ടോണിൻ. അപ്പോൾ ഇതേപോലുള്ള 2-3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സൈമുൾട്ടേനിയസ്ലി ഡിറ്റക്ട് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. കാരണം ഒരേ സമയത്ത് ഡോക്ടേഴ്സിന് ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒറ്റ സമയത്ത് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. വേറെ ഏതൊക്കെ പ്രോജക്റ്റിലാണ് ഡോക്ടർ ഗവേഷണം നടത്തിയിട്ടുള്ളത്? ഞാൻ സെൻസേഴ്സിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പോസ്റ്റ് ഡോക്ടറിൽ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഫീൽഡിൽ നിന്ന് മാറിയാണ് എല്ലാവരും ചെയ്യാറ്. പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ സാറിനോട് പറഞ്ഞിരുന്നു ഞാൻ ഇതിൽ തന്നെ വർക്ക് ചെയ്യാം, കാരണം എൻ്റെ വർക്ക് ഇവിടെ നിന്ന് പോരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു തീസിസ് എഴുതി തീർക്കുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ ഒരു ഉദ്ദേശം. അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന റിസർച്ചിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിലും ഞാൻ ഈ സെയിം വർക്ക് തന്നെ, പക്ഷേ ഡിവൈസ് ഫാബ്രിക്കേഷൻ എന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഡിവൈസിൻ്റെ ഫാബ്രിക്കേഷൻ ഞാനൊരു ഒറ്റയ്ക്ക് ഒരാളല്ല ചെയ്തിരിക്കുന്നത് ഫാബ്രിക്കേഷൻ സൈഡിൽ. കാരണം ഫാബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് സൈഡ് അതിനകത്ത് ആവശ്യമുണ്ട്, ഇലക്ട്രോണിക്സ് ആവശ്യമുണ്ട്. അപ്പോൾ പ്രോചിപ്പ് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടിലുള്ള മറ്റൊരു സ്റ്റാർട്ടപ്പും കൂടി ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയും കൂടി ഒരു ഹെൽപ്പോട് കൂടിയാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. ഇത്തരം ഒരു കണ്ടുപിടുത്തം വരുമ്പോൾ ഈ സന്തോഷം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും എന്താ പറയുക കണ്ടുപിടുത്തം നടത്താൻ പറ്റുമോ ഗവേഷണത്തിലൂടെ? ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചപ്പോൾ അവരും പറയുന്നത് ട്രീറ്റ്മെൻറ്റിന് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതായത് ഭയങ്കരമായി ഡിപ്രഷനുള്ള ഒരാൾക്ക് അപ്പോൾ അവർക്കറിയാം അവരുടെ ഡോപ്പമീൻ ലെവൽസ് എത്രമാത്രം താഴ്ത്തേക്ക് പോയി, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവൽസ് എത്രമാത്രം താഴ്ത്തേക്ക് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവർക്ക് ഡോപ്പമീൻ്റെ അളവ് കൂട്ടാനുള്ള മെഡിക്കേഷൻസ് കൊടുക്കാം. നമുക്കായിട്ട് എടുക്കാൻ പാടില്ല, കാരണം അതൊന്നും നമുക്ക് അങ്ങനെ വെറുതെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടേഴ്സിന് അത് വേണമെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം, ഇത് വളരെയധികം കുറഞ്ഞു പോയെങ്കിൽ അത് കൂട്ടി കൊടുക്കാനുള്ള ഡോസുകൾ കൊടുക്കാം, അങ്ങനെ നമ്മുടെ സന്തോഷം കൂട്ടാം. വൈദ്യശാസ്ത്ര രംഗത്തിന് തന്നെ വലിയ ഒരു നേട്ടമായിരിക്കും നിർണായകമായ ഈ കണ്ടുപിടുത്തം. എന്തായാലും ഇനി സന്തോഷം അഭിനയിക്കാനാവില്ലെന്ന് ഉറപ്പായി. രഞ്ജിത് മോഹനൊപ്പം ബീനാറാണി, ജനം, കൊച്ചി.